ഉമ്മൻ ചാണ്ടിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് ഗൾഫിലെ പ്രവാസികളും വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെട്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് സംഘടനാ നേതാക്കൾ അനുസ്മരിച്ചു. കണ്ണീരോടെയാണ് പ്രിയ നേതാവിന് നാട് വിട നൽകുന്നത്. UAE, സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങി ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും പ്രവാസികൾ ഉമ്മൻചാണ്ടിയെ ഓർക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവാസി സംഘടനകളും സാംസ്കാരിക കൂട്ടായ്മകളും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലെ അനുസ്മരണ പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ എ റഹീം ഉദ്ഘാടനം ചെയ്തു. ഹാഷിം നൂഞ്ചേരി, ടി കെ അബ്ദുൽ ഹമീദ്, നിസാർ തളങ്കര, എസ് മുഹമ്മദ് ജാബിർ, മാത്യു ജോൺ, ബിജു എബ്രഹാം തുടങ്ങിയവർ അനുശോചിച്ചു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ പദ്ധതിയിട്ടപ്പോൾ ഉമ്മൻചാണ്ടി അഭിപ്രായം ആരാഞ്ഞത് പ്രവാസി ഡോക്ടറായ കെ പി ഹുസൈനോടായിരുന്നു. ഈ നടത്തിയ ഡയാലിസിസ് സെന്റർ ഒക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ള ചോദ്യം ഓർത്ത് ചോദിക്കുന്ന ഒരു മനുഷ്യ. അപ്പം ഇവിടെ തന്നെ ദുബായിൽ നിന്നൊക്കെ പലപ്പോഴും കണ്ടിരുന്ന സമയത്തും മരണത്തിലുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒരേ ചിന്തയിലുള്ള ഒരു മനുഷ്യൻ നമുക്ക് കിട്ടില്ല. മസ്കറ്റ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയുടെ അനുസ്മരണ പരിപാടി പ്രസിഡന്റ് അഹമ്മദ് റയീസ് ഉദ്ഘാടനം ചെയ്തു. റഹീം വറ്റല്ലൂർ, എ കെ കെ തങ്ങൾ, മുജീബ് കടലുണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. മസ്കറ്റ് സേവ് ഒ ഐ സി സി പ്രാർത്ഥനയും അനുശോചന സമ്മേളനവും സംഘടിപ്പിച്ചു. അനീഷ് കടവിൽ, അമീർ കരുവാട്ട്, സി വി വിജയൻ, ജയൻ അബ്ദുൾ അസീസ് കുര്യാക്കോസ് മാളിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലും വിവിധ സംഘടനകളുടെയും പ്രവാസി കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ നടന്നു. സൗദി അറേബ്യയിൽ റിയാദ്, ജിദ്ദ, ദമാം തുടങ്ങി വിവിധ ഇടങ്ങളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.